ഈ മാസം 13-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് കുമളിയിൽ നിന്നും ആരംഭിച്ച അടിമാലിയിൽ സമാപിക്കുന്ന ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന സമരയാത്ര നടക്കുന്നത്. ജില്ലയിലെ ബഫർ സോൺ വിഷയങ്ങളും പട്ടയ ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി ഇടുക്കിയെ മുടിക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് പരിഹാസവുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിന്റേത് മടക്കയാത്രയാണെന്നാണ് CV വർഗീസിന്റെ പരാമർശം. ഡീൻ കുര്യാക്കോസിന്റെ യാത്ര ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന് മടക്കയാത്രയാണ്. അദ്ദേഹത്തിന് മടക്കയാത്രയാണെന്ന് പറയുന്നതിൻ്റെ റൂട്ട് തന്നെ ശരിയാണ്. കുമളിയിൽ നിന്ന് ആരംഭിച്ച് കട്ടപ്പന വഴി വന്ന് അടിമാലി വഴി വന്ന് എറണാകുളത്തിന് പോകാൻ ഇരിപ്പുള്ള റൂട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മടക്കയാത്രയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന മൂന്ന് മുദ്രാവാക്യം: ഒന്ന്, ഭൂവിനിയോഗ ചട്ട നിയമത്തിൽ ഭേദഗതി വരുത്തും. 1964 ഭൂവിനിയോഗ ചട്ട നിയമം കൊണ്ടുവന്നത് ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇന്ദിരാഗാന്ധി മുതലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ പരിഹാര പ്രതീക്ഷണമാണ് യാത്രയെന്നും CV വർഗീസ് പറഞ്ഞു. ഇത് കോൺഗ്രസും പൂർവികന്മാർ ആർ ശങ്കർ മുതൽ ഇന്ദിരാഗാന്ധി മുതൽ ഏറ്റവും അവസാനമായി ഉമ്മൻചാണ്ടി മുതൽ K സുധാകരൻ വരെ ചെയ്തു വെച്ച പാതകത്തിന് പരിഹാരമായി പാപപരിഹാര പ്രതീക്ഷണമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ നമുക്ക് കണ്ടാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു വിലാപത്തിൻ്റെ, അത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു സെറ്റ് ചെയ്ത് കൊടുത്തത്, ഒരു വിലാപത്തിൻ്റെ, ഒരു നഷ്ടബോധത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ പോലും കാണുന്നത്. അതുകൊണ്ടാണ് അയാൾ പുള്ളി മടക്കയാത്രയിലേക്ക് പോവുകയാണ്. ആ മടക്കയാത്ര ഇടയ അവസാനം എവിടെയാണ് എന്ന് നമുക്കാണ് അത് ഞങ്ങൾക്ക് പറയാം. പട്ടയ ഭൂപ്രശ്നങ്ങളും ബഫർ സോൺ വിഷയങ്ങളുമെല്ലാം സങ്കീർണമാക്കിയതും കൊണ്ടുവന്നതും കോൺഗ്രസും UDF സർക്കാരുകളുമാണ്. എന്നിട്ടിപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രാഷ്ട്രീയ നേട്ടത്തിനായാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും CV വർഗീസ് പറഞ്ഞു. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.